വിശദ വാർത്തകളിലേക്ക് ഇടുക്കിയിൽ പുതിയ സംരക്ഷിത വനമേഖല ഒരുക്കാൻ വനംവകുപ്പ് ശ്രമിക്കുന്നതായി ആരോപണം കഴിഞ്ഞയിടെ നീലക്കുറിഞ്ഞി പൂവിട്ട കള്ളിപ്പാറ മലനിരയെ സംരക്ഷിത പ്രദേശമാക്കാനാണ് ശ്രമം മതികട്ടാൻചോല ദേശീയോദ്യാനത്തിന്റെ ബഫർ സോൺ ആശങ്കയ്ക്കൊപ്പം പുതിയ സംരക്ഷിത മേഖല ശാന്തൻപാറ പഞ്ചായത്തിലെ ജനജീവിതം കൂടുതൽ ദുഷ്കരമാക്കും ഒരു മാസം മുൻപാണ് കിള്ളിപ്പാറയിൽ നീലക്കുറിഞ്ഞി പൂവിട്ടത് ഇതേ തുടർന്ന് മേഖലയുടെ പാരിസ്ഥിതിക പ്രാധാന്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനംവകുപ്പ് ശ്രമങ്ങൾ ആരംഭിച്ചതായാണ് സൂചന കിള്ളിപ്പാറയിൽ ആറിനം കുറിഞ്ഞികളും മറ്റ് അപൂർവ സസ്യജാലങ്ങളും ഉണ്ടെന്നാണ് വനംവകുപ്പിന്റെ വാദം ഏലമലക്കാടുകളിൽ ഉൾപ്പെടുന്ന മേഖലയാണിവിടം 1897 ട്രാവൻകൂർ ഫോറസ്റ്റ് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് കൃഷിക്കായി പതിച്ചു നൽകാത്ത പുൽമേടുകളും ചോലവനങ്ങളും സംരക്ഷിത പ്രദേശമാണെന്നും വനംവകുപ്പ് വാദിക്കുന്നു ഇത് സംബന്ധിച്ച് വകുപ്പ് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയതായും സൂചനയുണ്ട് എന്നാൽ ഏലമലക്കാടുകൾ CHR വനമല്ലെന്ന് സംസ്ഥാന സർക്കാർ മുൻപ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലവും നൽകിയിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് വിട്ട് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരിപ്പോ പ്രപ്പോസൽ സമർപ്പിച്ചിരിക്കുക ഒരു കാരണവശാലും ഫോറസ്റ്റിന് അവിടെ യാതൊരുവിധ ബന്ധങ്ങളും ഇല്ലാത്ത ഒരു സ്ഥലം ഫോറസ്റ്റ് ഭൂമിയോ അല്ലെങ്കിൽ വനംവകുപ്പിൻ്റെ ഏതെങ്കിലും ഭൂമിയോ സ്ഥാപനമോ ഇതൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം കുറിഞ്ഞി പൂത്തു എന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് അത് ഫോറസ്റ്റ് വകുപ്പിന് വിട്ടു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ്റിലേക്ക് പ്രൊപ്പോസൽ കൊടുത്തിരിക്കുന്നത് ഒരുപക്ഷെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കാട്ടുന്ന തികച്ചും ഒരു നീതിയുമില്ലാത്ത പരിപാടിയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് ജനങ്ങൾക്ക് അനുകൂലമായി അല്ലെങ്കിൽ ഹൈറേഞ്ചിലെ ജനങ്ങൾക്ക് അനുകൂലമായി സമീപനം സ്വീകരിക്കുമ്പോൾ അതിന് നേരെ എതിർ സമീപനമാണ് ഇന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ജൂണിൽ കുഞ്ചിത്തണ്ണി വില്ലേജിലെ ചെങ്കുളത്ത് 87 ഹെക്ടർ സർക്കാർ ഭൂമി റിസർവ് വനമായി പ്രഖ്യാപിച്ച് വിജ്ഞാപനം ഇറക്കിയിരുന്നു ചെങ്കുളം റിസർവിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് റവന്യൂ വനം വകുപ്പുകൾ തമ്മിൽ തർക്കം നിലവിലുണ്ട് 2006 നീലക്കുറിഞ്ഞി ഉദ്യാനമായി പ്രഖ്യാപിച്ച കൊട്ടക്കാമ്പൂർ വട്ടവട വില്ലേജുകളിലായി ഉൾപ്പെടുന്ന 3200 ഹെക്ടർ പ്രദേശത്തോടനുബന്ധിച്ച ജനവാസ മേഖലയിലെ ആശങ്കകളും ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല ഈ സാഹചര്യത്തിൽ കിള്ളിപ്പാറയും സമീപ പ്രദേശങ്ങളും സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കാനുള്ള നീക്കം ആശങ്കയോടെയാണ് നാട്ടുകാർ കാണുന്നത് അതായത് ഈ പച്ചപ്പും പുൽമേടുകളും നിറഞ്ഞ ഈ മനോഹരമായ ഈ പച്ചപ്പുൽമേടുകൾ വിനോദസഞ്ചാരികൾക്കായിട്ട് അതായത് ഇവിടുന്ന് കുമ്മിളിൽ നിന്ന് വരുന്ന തേക്കടിക്ക് ഒഴുകി പോകുന്ന ആ ജനങ്ങളെ ഒരു ദിവസം ഇവിടെ ഇവിടെ താമസിച്ചുകൊണ്ട് അല്ലെങ്കിൽ തങ്ങി ഈ മനോഹരമായ പ്രദേശം കാണുവാനും അത് പഞ്ചായത്തിനും ഇവിടുത്തെ എല്ലാ ചെറുപ്പക്കാരായ തൊഴിൽരഹിതരായ ചെറുപ്പക്കാർക്കും ഒരു തൊഴിൽ ആകുവാനും വരുമാനമാർഗമാകാനും 2021 മതികട്ടാൻചോല ദേശീയ ഉദ്യാനത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവ് ബഫർ സോണായി പ്രഖ്യാപിച്ച് അന്തിമ വിജ്ഞാപനം ഇറക്കിയിരുന്നു നിലവിൽ ശാന്തൻപാറ പഞ്ചായത്തിലെ ഭൂരിഭാഗം ജനവാസ തോട്ട മേഖലകളും ബഫർ സോണിൽ ഉൾപ്പെടും ഇതിനു പുറമെയാണ് കിള്ളിപ്പാറയെ സംരക്ഷിത മേഖലയാക്കാനുള്ള നീക്കം ന്യൂസ് 18 ഇടുക്കി പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ടോൾ ബൂത്ത് നിർമ്മിക്കുന്നതിനെതിരെ പ്രതിഷേധം രണ്ടുവരിപ്പാത മാത്രമുള്ള റോഡിനായി ടോൾ പിരിക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളും നാട്ടുകാരും രംഗത്തെത്തിയത് പ്രതിഷേധത്തെ തുടർന്ന് നിർമ്മാണം താൽക്കാലികമായി നിർത്തിവച്ചു പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ മുണ്ടൂരിന് സമീപം പൊരിയാനിയിൽ ടോൾ ബൂത്ത് നിർമ്മിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം ഉയർന്നത് മുണ്ടൂരിൽ നിന്നും കോങ്ങാട് ചെർപ്പളശ്ശേരി ഭാഗത്തേക്ക് സംസ്ഥാനപാത കൂടി ഉള്ളതിനാൽ അതിനു മുൻപ് ടോൾ ബൂത്ത് നിർമ്മിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് CPMഉം DYFIഉം വ്യക്തമാക്കി ടോൾ ബൂത്ത് നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കൊടിനാട്ടി പ്രതിഷേധിച്ചു ഒരു കിലോമീറ്റർ മാത്രം മുണ്ടൂരിൽ ശേഷിക്കെ ഈ പറന്ന് പോകുന്ന ജനങ്ങൾ മുഴുവൻ ഈ ടോൾ കൊടുത്ത് പോകേണ്ട ഒരവസ്ഥ നിലവിലുണ്ടാവുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് നിർമ്മിക്കുന്നതിന് നമ്മൾ ഒരിക്കലും എതിർപ്പല്ല പക്ഷെ ഇവിടെ പാടില്ല കാരണം 1 കിലോമീറ്റർ ആണ് മുണ്ടൂർ സെക്ഷനിലേക്കുള്ളത് അവിടുന്ന് റോഡ് രണ്ടായി പിരിയാണ് അതിന്റെ ആ ഭാഗത്ത് അവർക്ക് എവിടെ വേണമെങ്കിലും തീരുമാനിക്കാം ശരിയായിട്ട് നിയമപ്രകാരം 4 വരി പാതയ്ക്കകത്താണ് ടോള് അല്ലെ 4 വരി കൂടുതൽ വരുന്ന പാതയ്ക്കകത്താണ് ടോള് ഇത് 4 വരി പാത പോലും അല്ല രണ്ടു വരി തന്നെ സാധാരണയുള്ള വീതിയാണ് അതിനപ്പുറത്തേക്ക് വീതി പോലും ഈ ദേശീയപാതയുടെ ഭാഗമായിട്ട് വരുന്നില്ല സ്റ്റേറ്റ് ഹൈവേക്ക് കടക്കുന്ന ഒരു ഭാഗമാണ് സ്റ്റേറ്റ് ഹൈവേ കേരള ഗവൺമെന്റ് ഭാഗമായിട്ട് എവിടെയും ടോൾ അനുവദിക്കുന്നില്ല സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന പാതയിൽ പോകുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ടോൾ നിർമ്മിക്കുന്നത് വഴി ടോൾ ബൂത്ത് നിർമ്മാണത്തിനെതിരെ കോൺഗ്രസും രംഗത്ത് വന്നു നിർമ്മാണ സ്ഥലത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി അപ്പോൾ നമ്മൾക്ക് മുണ്ടൂർ മുതൽ തൂത വരെയാണ് ഒരു പിന്നെ കരാറുകാർ എടുത്തിട്ടുള്ളത് അതായത് 244 കരാറുകാർ എടുത്തിട്ടുള്ളത്
പക്ഷേ ഇവിടെ ഈ പൊരിയാനി പ്രദേശത്ത് ഈ ടോൾ നിർമ്മിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മുണ്ടൂരിലെയും തൊട്ടടുത്തുള്ള പുതുപ്പരിയാരത്തെയും ജനങ്ങൾ ആകെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം എന്തിനും ഏതിനും നിത്യനിദാന ചെലവിന് പോലും അവർ പോകുന്നത് തൊട്ടടുത്തുള്ള ഒലവക്കോട്ടിലേക്കായാലും ശരി പാലക്കാട്ടിലേക്കായാലും ശരി ഇതുവഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ ടോൾ നിർമ്മിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വലിയ നാട്ടുകാർക്ക് വലിയ വിവാദവും അതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ ടോൾ നിർമ്മാണം വന്നിരിക്കുന്നത്. ദേശീയപാത 966 ഒലവക്കോട് താണാവ് മുതൽ നാട്ടുകൾ വരെ 44 കിലോമീറ്റർ ദൂരമാണ് നവീകരണം നടക്കുന്നത്. 100 കോടിയിലേറെ രൂപയുടെ പദ്ധതിക്ക് ടോൾ പിരിക്കാമെന്ന് വ്യവസ്ഥയുണ്ടെങ്കിലും രണ്ടുവരിപ്പാത മാത്രമായ റോഡിന് ടോൾ നൽകാനാവില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. ന്യൂസ് 18 പാലക്കാട്. കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്നതിന്റെ ആശങ്കയിലാണ് നിലമ്പൂർ മൈലാടി മേഖലയിലെ കർഷകർ. കൃഷി സംരക്ഷിക്കാൻ വേണ്ട നടപടി വനംവകുപ്പ് സ്വീകരിക്കുന്നില്ലെങ്കിൽ റോഡ് ഉപരോധ സമരം അടക്കമുള്ള കടുത്ത പ്രതിഷേധ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് കർഷകർ. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ കക്ഷികളും ഇതിനെ പിന്തുണയ്ക്കുന്നുമുണ്ട്. ചാലിയാർ പുഴ കടന്നെത്തുന്ന കാട്ടാനക്കൂട്ടമാണ് മേഖലയിലെ കൃഷി നശിപ്പിക്കുന്നത്. മൈലാടി, വാടാപ്പറമ്പിലെ ബേബി, ലാൽ എന്നിവരുടെ കൃഷിയിടങ്ങളിലായിരുന്നു കഴിഞ്ഞ ദിവസം ആനകൾ ഇറങ്ങിയത്. കാട്ടാനക്കൂട്ടം 3 വർഷം പ്രായമായ 30 കവുങ്ങുകളും നേന്ത്ര, കദളി, പൂവൻ ഉൾപ്പെടെ 50 വാഴകൾ, കായ്ഫലമുള്ള തെങ്ങ്, കൃഷിയിടത്തിലുണ്ടായിരുന്ന കൂറ്റൻ പന എന്നിവയും നശിപ്പിച്ചു. ഏകദേശം 25,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. 75 വർഷത്തിലേറെയായി ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണ് 2 വർഷമായി കാട്ടാനകൾ കൃഷിക്കും ജീവനും ഭീഷണി ഉയർത്തുന്നത്. വീട്ടുമുറ്റങ്ങളിലേക്ക് കാട്ടാന എത്തുന്നതാണ് ജോളിയുടെ ആശങ്ക. ഇത്രയും നാളായ 33 വർഷമായി ഇതുവരെയും ആന ശല്യമൊന്നും ഇല്ലായിരുന്നു. ആകെ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്കി ഇതാണ്. പല പ്രാവശ്യമായി ഇത് ഞങ്ങൾ വെച്ചുപിടിപ്പിക്കുക, വീണ്ടും ആനകൾ ഇറങ്ങുക, ഇത് മുഴുവൻ കൃഷി നശിപ്പിക്കുക. കഴിഞ്ഞ 10-75 വർഷങ്ങളുടെ ഉള്ളില് കഴിഞ്ഞ ഇപ്പൊ ഈ ഒരു 2 വർഷമായിട്ടാണ് ഇവിടെ ഇത്രയും കൂടുതലായിട്ടാണ് ശല്യം വന്നിരിക്കുന്നത്. ഇപ്പൊ വന്നിട്ട് ഞങ്ങളുടെ കമുക്, വാഴ, അങ്ങനെ കുറെ അധികം കൃഷിനാശങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. കാട്ടാനയാണ് ഇപ്പൊ വലിയ ശല്യം ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഒരു 2 മാസം മുമ്പ് ഇതേ വളപ്പില് ഇവരുടെ ഈ പറമ്പിൽ തന്നെ കയറിയിട്ട് ഏതാണ്ട് 50 നല്ല നേന്ത്രവാഴകളും മറ്റുമൊക്കെ നശിപ്പിച്ച് ഒരു 10-25,000 രൂപയുടെ നഷ്ടം ഇവർക്കുണ്ടാക്കി. ചാലിയാർ പഞ്ചായത്തിലെ മലയോര മേഖലകളിൽ കർഷകർക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിൽ അകമ്പാടം പറയുന്നു. അടിയന്തരമായി ഇടപെടണമെന്ന് മുൻപും ആവശ്യപ്പെട്ടിരുന്നു. കൃഷിനാശത്തിന് അടിയന്തര നഷ്ടപരിഹാരം നൽകാൻ നടപടി വേണമെന്നാണ് ആവശ്യം. വന്യമൃഗശല്യത്തിന് പരിഹാരമായി ചാലിയാർ പുഴയുടെ തീരത്ത് മൈലാടി ഭാഗത്ത് കരിങ്കൽ ഭിത്തി നിർമ്മിക്കണമെന്നും ആവശ്യമുണ്ട്. പകലും അതുപോലെ തന്നെ രാത്രിയിലും ആളുകൾക്ക് പുറത്തിറങ്ങാൻ വലിയ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വന്യമൃഗശല്യം കാരണം, ആന കാരണം. കാട്ടാനകൾ കൂട്ടമായിക്കൊണ്ടാണ് ആന ഈ നാട്ടിൻപുറത്തു കൂടെ ജനവാസ കേന്ദ്രങ്ങളിലൂടെ ആന നടക്കുന്നത്. ഇത് വലിയ ഒരു പ്രയാസം സൃഷ്ടിക്കുകയാണ്. പുഴയുടെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാൽ തന്നെ ഒരു പരിധി വരെ ആശ്വാസം ഉണ്ടാവില്ല. അപ്പൊ ഇത് വരെ ഇപ്പൊ എന്റെ കരിങ്കൽ ഭിത്തി വന്നിട്ടുണ്ട്. അപ്പൊ പാർലമെന്റ് മണ്ഡലം MPയും രാജ്യസഭാ MPയും MLAയും ഒക്കെ തന്നെ അവരുടേതായ അധികാരങ്ങൾ ഉപയോഗപ്പെടുത്തി ഈ പ്രദേശത്തെ വാസികളെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ രീതിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഇവിടെ രൂപം കൊടുക്കേണ്ടി വരും. ഇപ്പൊ തന്നെ ഈ പ്രദേശവാസികളെല്ലാം തന്നെ പ്രത്യക്ഷ സമരത്തിന് തയ്യാറായി നിൽക്കുകയാണ്. കാര്യമായ നടപടി ഉണ്ടായില്ല എങ്കിൽ വനം വകുപ്പ് ഓഫീസിന് മുന്നിൽ സമരം, റോഡ് തടയൽ എന്നിവ സംഘടിപ്പിക്കാനാണ് ആലോചന. CPM ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിന് പിന്തുണ നൽകുന്നുണ്ട്. ന്യൂസ് 18 നിലമ്പൂർ. കാസർകോട് വലിയ പറമ്പ ഗ്രാമപഞ്ചായത്ത് 2022-23 വാർഷിക ഭദ്രയിൽ ഉൾപ്പെടുത്തി ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും വലയും വിതരണം ചെയ്തു. തെരഞ്ഞെടുത്ത അപേക്ഷകരിൽ നിന്നും 21 മത്സ്യത്തൊഴിലാളികൾക്കാണ് വള്ളവും വലയും നൽകിയത്. വലിയ പറമ്പ പാലം പരിസരത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാദർ പാണ്ഡ്യാല അധ്യക്ഷത വഹിച്ചു. മത്സ്യബന്ധന വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ സി ദേവരാജൻ, എം അബ്ദുൾ സലാം, വി മധു, ഫിഷറീസ് ഓഫീസർ PK വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു. സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പാക്കുന്ന യോഗ പരിശീലന പദ്ധതി ശ്രദ്ധേയമാക്കുന്നു. ആലപ്പുഴ ദേവികുളങ്ങര പഞ്ചായത്തും ദേവികുളങ്ങര ആയുർവേദ ആശുപത്രിയും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇത്. സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് യോഗ പരിശീലനം. വിവിധ വാർഡുകളിൽ നിന്നും 132 സ്ത്രീകൾക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുന്നത്. 2 ബാച്ചായിട്ടാണ് പരിശീലനം. രാവിലെ 8 മുതൽ 9 വരെയും വൈകിട്ട് 4:30 മുതൽ 5:30 വരെയും.
മൂന്ന് മാസമാണ് പരിശീലന കാലയളവ്. യോഗ പരിശീലനം നടത്തുന്നതിന് വേണ്ടി പദ്ധതി വെക്കുകയുണ്ടായി. ആ പദ്ധതി തുക വെച്ചുകൊണ്ട് തികച്ചും സൗജന്യമായി ദേവളങ്കര പഞ്ചായത്തിലെ 15 വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 142 പേർക്കാണ് നമ്മൾ പരിശീലനം ഇപ്പോൾ നൽകുന്നത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 2023-24 ദേവളങ്കര പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാരും യോഗ പരിശീലനം കിട്ടിയവരായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തുടക്കമാണ് ഇപ്പോൾ കുറിക്കുന്നത്. ദേവികുളങ്ങര പഞ്ചായത്തും ദേവികുളങ്ങര ആയുർവേദ ആശുപത്രിയും സംയുക്തമായാണ് യോഗ പരിശീലനം നൽകുന്നത്. അടുത്തതായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന യോഗ പരിശീലനവും ലക്ഷ്യമിടുന്നു. ഇതിലൂടെ ദേവികുളത്തെ സമ്പൂർണ്ണ യോഗ ഗ്രാമമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ന്യൂസ് 18 കായംകുളം. അഖിലേന്ത്യാ കിസാൻ സഭയുടെ ദേശീയ സമ്മേളന പൊതുസമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള കൊടിമര ജാഥ കാസർഗോഡ് കയ്യൂരിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. കയ്യൂർ രക്തസാക്ഷി നഗറിൽ നിന്നും അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഇ പി ജയരാജൻ കൊടിമരം കൈമാറി. സംസ്ഥാന സെക്രട്ടറിയും ജാഥ ലീഡറുമായ വത്സൻ പനോളി, സംസ്ഥാന വൈസ് പ്രസിഡന്റും ജാഥ മാനേജറുമായ വി എം ഷൌക്കത്ത് എന്നിവർ കൊടിമരം ഏറ്റുവാങ്ങി. പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായിയും സംഘവുമാണ് കൊടിമരം രൂപകൽപ്പന ചെയ്തത്. പൊതുസമ്മേളനത്തിൽ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് കെ കുഞ്ഞിരാമൻ അധ്യക്ഷനായി. സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ, കർഷക സംഘം ജില്ലാ സെക്രട്ടറി പി ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള. ഓൺലൈൻ സൈറ്റിൽ നിന്നും 15 ലക്ഷത്തിന്റെ സമ്മാനം അടിച്ചിട്ടുണ്ടെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിയതായി പരാതി. കൊട്ടാരക്കര അറക്കൽ സ്വദേശികളായ നിർധന കുടുംബത്തിന്റെ 20,000 രൂപയാണ് തട്ടിപ്പ് വഴി നഷ്ടമായത്. പ്രളയത്തിൽ വീട് തകർന്നു, വിദേശത്തെ ജോലിയും നഷ്ടമായി. കടത്തിൽ മുങ്ങി നിൽക്കുമ്പോഴാണ് ഓൺലൈൻ സൈറ്റിൽ നിന്ന് സമ്മാന കൂപ്പൺ പോസ്റ്റിൽ എത്തിയത്. സമ്മാന കൂപ്പൺ ചുരണ്ടിയപ്പോഴാകട്ടെ 15 ലക്ഷത്തിന്റെ കാർ ലഭിച്ചതായ സന്ദേശവും. കൂപ്പണിലെ നമ്പറിൽ അജേഷ് വിളിച്ചപ്പോൾ സമ്മാനം അടിച്ചിട്ടുണ്ടെന്നും തുടർ പ്രവർത്തനങ്ങൾക്കായി 48,000 രൂപ അടയ്ക്കണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. നിരന്തരമുള്ള അവരുടെ ഫോൺ വിളിയിൽ കുടുംബം 20,000 രൂപ കടം വാങ്ങി ഇട്ടു നൽകി. തുടർന്നുള്ള പെരുമാറ്റത്തിലാണ് തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞത്. 10 മണിക്ക് ഞങ്ങൾ വിളിക്കാൻ പറഞ്ഞു, ഞങ്ങൾ 10 മണിയായപ്പം വിളിക്കുകയും ചെയ്തു. വിളിച്ചപ്പം പിന്നെ ഒരു പറഞ്ഞു, എന്തോന്ന് അറിയത്തില്ല, ഞാൻ ബാങ്ക് വരെ പോയി തിരക്കട്ടെന്ന് പറഞ്ഞു. ഒരു ഉച്ചയൊക്കെ അമ്മ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഉച്ചയായപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അവർ പറയുന്നത് റിസർവ് ബാങ്കിൽ ബ്ലോക്കായി കിടക്കുവാണ്, അവിടെ ഒരു 80,000 രൂപ നിങ്ങൾ അടച്ചാൽ ഇത് നിങ്ങളതിലോട്ട് വരുമെന്ന് പറഞ്ഞു. ഇത് തന്നെ 20,000 രൂപ ഒപ്പിക്കാൻ പെട്ട പാട് നമുക്കറിയാം. നാട് മൊത്തം കിടന്ന് ചോദിച്ച് നമ്മൾ വാങ്ങിച്ച് കൊണ്ട് പണയം വെച്ചാണ് നമ്മളത് അടച്ചത്. പിന്നെ 80,000 രൂപ കൂടെ ഒപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് ഒക്കത്തില്ല. അവരുടെ അടുത്ത് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് അവർ നിങ്ങൾ നോക്ക് എന്നൊക്കെ നമ്മളടുത്ത് രണ്ടുമൂന്ന് വട്ടം അവരിഞ്ഞോട്ട് തന്നെ വിളിച്ചു പറഞ്ഞു. കൊച്ചി സ്വദേശിനിയാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ വനിതാ ജീവനക്കാരിയാണ് ആശയവിനിമയം നടത്തിയത്. ഇപ്പൊ നമുക്ക് അർഹതയില്ലാത്തത് നമ്മൾ ആഗ്രഹിച്ച് അത് വേറെ നമ്മുടെ ഭാഗത്ത് നമ്മളിത് നോക്കാതെ കാണാതെ എടുത്ത് ചാടി. പക്ഷേ അത് പൈസയും കൂടെ അങ്ങ് പോയി, അത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടാണ് നമ്മൾ അത് പിറ്റേ ആഴ്ച നമ്മൾ തിരിച്ചു കൊടുക്കണം. അത് അവരോട് പറയുകയും ചെയ്തു, നമ്മൾ നമുക്ക് പിറ്റേ ആഴ്ച തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ അത് എത്രയും പെട്ടെന്ന് പൈസ കിട്ടും, തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞ് ആ ഒരു ഉറപ്പിന്മേൽ എടുത്തു ചാടിയതാണ്. തുടർന്ന് നമ്പറിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ 80,000 രൂപ കൂടി അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടതായും കുടുംബം പറയുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. കെട്ടിട നിർമ്മാണത്തിലെ നിയമക്കുരുക്കുകളെക്കുറിച്ച് ബോധവൽക്കരണം നടത്താൻ കാസർഗോഡ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ലൈസൻസ്ഡ് സൂപ്പർവൈസർമാരുടെയും ഗ്രാമപഞ്ചായത്ത് സാങ്കേതിക ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. കെട്ടിട നിർമ്മാണ പ്രവൃത്തിയിൽ പിഴവുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് പ്രത്യേക യോഗം വിളിച്ചു ചേർത്തത്. നിർദ്ദേശങ്ങൾ പാലിക്കാതെയുള്ള പ്രവൃത്തികൾക്ക് അനുമതി നൽകില്ലെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. കെട്ടിട നിർമ്മാണവുമായി പഞ്ചായത്തിൽ കരാർ വെച്ച അംഗീകൃത സൂപ്പർവൈസർമാർ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും നിർദ്ദേശിച്ചു. നിർമ്മാണ പ്രവൃത്തി നടത്തുമ്പോൾ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ഡ്രൈനേജ് സംവിധാനം കർശനമായി നടപ്പിലാക്കാൻ യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാന സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പ് മുക്കത്ത് നടക്കും. മാമ്പറ്റ മിനി സ്റ്റേഡിയത്തിലാണ് ചാമ്പ്യൻഷിപ്പ്. സൈക്കിൾ പോളോ അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്.
നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് തിരുവമ്പാടി എംഎൽഎ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. സൈക്കിൾ പോളോ വേൾഡ് കപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ കെ അസ്ഹറുദ്ദീൻ ചടങ്ങിൽ പങ്കെടുക്കും. ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം മൈസൂരിൽ വെച്ച് നടന്ന ദേശീയ സൌത്ത് സോൺ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ കേരള ടീമിലെ താരങ്ങൾക്കുള്ള സ്വീകരണവും നൽകും. അറിവാണ് ലഹരി എന്ന സന്ദേശവുമായി കേരള മീഡിയ അക്കാദമി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ക്വിസ് പ്ലസ് പ്രശ്നോത്തരി ഉത്തരമേഖലാ മത്സരം കോഴിക്കോട് മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ നടന്നു. ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികൾക്കായാണ് മത്സരം. ക്വിസ് പ്ലസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. ലഹരി വിമുക്ത ബോധവൽക്കരണവും മാധ്യമ സാക്ഷരതയും ലക്ഷ്യമാക്കിയാണ് കേരള മീഡിയ അക്കാദമി കിസ് പ്രസ് നടത്തുന്നത്. ജി എസ് പ്രദീപാണ് കിസ് മത്സരം നയിച്ചത്. ഒപ്പം പഠിക്കുന്ന കരയുന്ന കുട്ടിയുടെ കൂട്ടുകാരിയുടെ കണ്ണുകളിൽ നിറ്റി വീഴുന്ന കണ്ണുനീർ തുള്ളികൾ തുടയ്ക്കുവാനുയരുന്ന സ്വന്തം തൂവിരൽ തുമ്പിന്റെ പേരാണ് ലഹരി എന്നാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, CBSE, ICSE, കേരള പത്രപ്രവർത്തക യൂണിയൻ, INPRD എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി. ക്യൂസ് പ്രസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിലെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെതിരെയും അതേപോലെ തന്നെ ലഹരിക്കുമെതിരെയുമെല്ലാം കാവലാളായി പടവാളെടുക്കേണ്ടവരാണ് മാധ്യമ പ്രവർത്തകർ. അക്കാദമി സെക്രട്ടറി അനിൽ ഭാസ്കരൻ അധ്യക്ഷനായി. മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, വയനാട് എന്നീ ജില്ലകളിൽ ഉള്ളവരാണ് ക്വിസ് പ്രസ് മത്സരത്തിൽ പങ്കെടുത്തത്. ഫൈനൽ മത്സര വിജയികൾക്ക് 100,000 രൂപയും മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ട്രോഫിയും പ്രശസ്തിപത്രവും നൽകും. 50,000 രൂപയാണ് രണ്ടാം സമ്മാനം. മികവ് പുലർത്തുന്ന മറ്റ് 4 ടീമുകൾക്ക് 10,000 രൂപ വീതം നൽകും. പരിപാടിയുടെ ഭാഗമായി ലഹരി ബോധവൽക്കരണ ക്ലാസും ഫോട്ടോ പ്രദർശനവും നടന്നു. ചലച്ചിത്ര പിന്നണി ഗായകൻ വി ടി മുരളി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ന്യൂസ് 18 വടകര. സ്ത്രീ സുരക്ഷ സ്വയം രക്ഷ പരിശീലന പരിപാടിക്ക് എറണാകുളം വാരപ്പെട്ടിയിൽ തുടക്കമായി. ജില്ലയിൽ ആദ്യമായാണ് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് ജനമൈത്രി സ്ത്രീ സുരക്ഷ സ്വയം രക്ഷാ പരിശീലനം സംഘടിപ്പിച്ചത്. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് CDS നയിചേതന ജെൻഡർ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുടുംബശ്രീയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കാണ് സ്വയം പ്രതിരോധ പരിശീലനം നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ ധന്യ സന്തോഷ് അധ്യക്ഷയായിരുന്നു. എറണാകുളം തലവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൌരവിചാരണ വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു. തലവൂർ, വിളക്കുടി, വെട്ടിക്കവല, മേലില പഞ്ചായത്തുകളിലാണ് ജാഥ പ്രചരണം നടത്തുന്നത്. പനമ്പറ്റ ജംഗ്ഷനിൽ നിന്നും DCC അംഗം ബാബു മാത്യു ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓണാട്ടുകരയിലെ പുഞ്ചപ്പാടങ്ങൾ കൃഷിക്കൊരുങ്ങുന്നു. 3 പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പുഞ്ചയിലെ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലാണ് കൃഷിക്ക് തുടക്കം കുറിച്ചത്. വർഷത്തിൽ ഒരു തവണ മാത്രം കൃഷി ചെയ്യുന്ന പുഞ്ചപ്പാടങ്ങളിൽ പ്രധാനമാണ് ഓണാട്ടുകരയുടെ നെല്ലറയായ പത്തിയൂർ കരിപ്പുഴ ഉള്ളിട്ട പുഞ്ച. 900 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഇവിടെ 300 ഏക്കറിലാണ് കൃഷി ചെയ്യുന്നത്. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് കൃഷി. ആഘോഷമായാണ് ഇവിടെ വിത്തിറക്കിയത്. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് കുറച്ച് ലോസ് ഉണ്ടായി, വിളനഷ്ടം ഉണ്ടായി മഴ കാരണം. ഇപ്രാവശ്യം അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം സ്ഥലത്തും ഞങ്ങൾ നേരത്തെ തന്നെ കൃഷി തുടങ്ങുകയാണ്. തരിശായിട്ട് ഇട്ടിരിക്കുന്ന ഭൂമി കുറവാണ്. ഞങ്ങൾ എല്ലായിടത്തും ഉമ എന്ന വെറൈറ്റി, അത് നല്ല വിളവ് തരുന്ന ഒരു നോൺ ലോജിംഗ് റെസിസ്റ്റന്റ് വെറൈറ്റിയാണ്. അത് നമ്മൾ എല്ലായിടത്തും ഇന്ന് വിതച്ചു തുടങ്ങി ഇനിയുള്ള ദിവസങ്ങളിൽ പൂർണ്ണമായിട്ടും വിതച്ചു കഴിയും. 130 ദിവസം കൊണ്ട് വിളവെടുക്കാൻ കഴിയുന്ന ഉമാ നെൽവിത്താണ് വിതച്ചത്. മികച്ച വിളവാണ് പുഞ്ചകൃഷിയിൽ ലഭിക്കുന്നത്. കായലിൽ നിന്നും ഓരുവെള്ളം കയറുന്നതും കാലാവസ്ഥാ വ്യതിയാനവും കൃഷിയെ ബാധിക്കാറുണ്ടെങ്കിലും പലപ്പോഴും 100 മേനി തന്നെ വിളവ് ലഭിക്കാറുമുണ്ട്. കഴിഞ്ഞ വർഷം മഴ മൂലം പൂർണ്ണമായും നെല്ല് കൊയ്തെടുക്കാൻ കർഷകർക്ക് കഴിഞ്ഞിരുന്നില്ല. കൃഷിനാശത്തിന്റെ നഷ്ടപരിഹാരമാകട്ടെ ഇതുവരെയും ലഭിച്ചിട്ടുമില്ല. 120 ഹെക്ടർ സ്ഥലമാണ് പാടമാണ് കൃഷിയോഗ്യമായിട്ടുള്ളത്. അതിൽ 100 ഹെക്ടർ സ്ഥലത്തിനാണ് നമുക്ക് ആനുകൂല്യം സബ്സിഡി കിട്ടുന്നത്. കാരണം അവർക്ക് മാത്രമേ കരന്തിത്ത ടിസ് ബാക്കിയുള്ളവർക്ക് അനുദിത ടിസ് ഒന്നും ഹാജരാക്കാത്തതുകൊണ്ട് അവർക്ക് ആനുകൂല്യം കിട്ടുന്നില്ല. എന്നാലും ആ നിലങ്ങളിലൂടെ കൃഷി ചെയ്യുകയാണ്. അത് നൂമ വിത്താണ് ഇവിടെ വിതയ്ക്കുന്നത്. 130 ദിവസം
വിളവുള്ള ഉമ വിത്താണ്. കഴിഞ്ഞ വർഷം വിതച്ചിട്ട് നമുക്ക് വിളവെടുക്കാൻ പൂർണ്ണമായിട്ട് വിളവെടുക്കാൻ സാധിച്ചില്ല. എങ്കിലും കർഷകർ വളരെ ആവേശത്തോടുകൂടിയാണ് ഈ പ്രാവശ്യം വളരെ നേരത്തെ ഒരു മാസം മുമ്പ് തന്നെ വിളവിറക്കാൻ തയ്യാറായത്. 30 കർഷകരും പാട്ടക്കർഷകരുമാണ് 300 ഏക്കറിൽ കൃഷി ചെയ്യുന്നത്. വിതയുടെ ഉദ്ഘാടനം പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ നിർവഹിച്ചു. പാടശേഖര സമിതി പ്രസിഡന്റ് സാംജിത്ത് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് 18 കായംകുളം. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.